ഹലോ, ലിവിംഗ് ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ദുബായ് പെറ്റ്സ് മാർക്കറ്റിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു റീല് കണ്ടപ്പോൾ നമ്മൾ പോകണം എന്ന് വിചാരിക്കുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ ഒരു സൺഡേ നമ്മൾ അതിനുവേണ്ടി പുറപ്പെട്ടു. അപ്പോൾ ഇതാ നമ്മൾ എത്തിയപ്പോൾ തന്നെ കണ്ട കാഴ്ച ഇതായിരുന്നു. ആഫ്രിക്കൻ തത്തകൾ അങ്ങനെ പറപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആഫ്രിക്കൻ തത്ത എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, നല്ല വലിപ്പത്തിലുണ്ട്, നല്ല കളർഫുള്ളുമാണ്, നല്ല ഇണക്കമുണ്ട് കേട്ടോ ഒറ്റങ്ങൾക്ക്. അവരിങ്ങനെ താഴ്ന്നിട്ടൊക്കെ പറക്കുന്നുണ്ടായിരുന്നു. ട്രെയിനേഴ്സ് പറയുന്ന പോലെ, ട്രെയിനേഴ്സ് പറയുന്ന വിളിക്കുമ്പോൾ വരുന്നുണ്ടായിരുന്നു, അവർ പറയുന്ന സ്ഥലത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ നമ്മൾ എക്സൈറ്റഡ് ആയി. പിന്നെ അവിടെ കുറച്ച് നീങ്ങിയിട്ട് ഇങ്ങനെ അവറ്റകളെ പറ്റി പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ ട്രെയിനേഴ്സ് എങ്ങനെയാണ്, അതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ എങ്ങനെയാണ് ട്രെയിനിങ് കൊടുക്കുന്നത്, അവരുടെ ഭക്ഷണ രീതികൾ എങ്ങനെയാണ്, അതിനെ പറ്റിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് എങ്ങനെയാണ് അതിന് ഇണക്ക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇത് കണ്ടപ്പോ തന്നെ അഞ്ജു ചേട്ടന് കയ്യിലെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ടായിരുന്നു. അതുപോലെ കുഞ്ഞൂസിനെ കൊണ്ട് തൊടിയിക്കണം എന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പെറ്റ്സിൻ്റെ ഷോപ്പിൻ്റെ അവിടേക്ക് പോയി. അപ്പോൾ ഷോപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഷോപ്പുകളുണ്ട്. അതിൽ നമുക്ക് ഓരോ ഷോപ്പിലും കയറി ഇറങ്ങി ഇതൊക്കെ കാണാം, ഈ പെറ്റ്സിനെ കാണാം. വേണമെങ്കിൽ നമുക്ക് കയ്യിലെടുക്കണമെങ്കിൽ കയ്യിലെടുക്കാം. അപ്പോൾ വാങ്ങിച്ചില്ലെങ്കിൽ കൂടി നമുക്ക് ഒത്തിരി നേരം അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ. നല്ല ഇണക്കമുള്ള പപ്പീസ് ആയിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നതൊക്കെ. പിന്നെ എനിക്ക് കുറച്ച് പേടിയായ കാരണമാണ് ഞാൻ കയ്യിലെടുക്കാൻ ചെയ്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പപ്പീസിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് കുറച്ച് പേടിയാണ്. ഞാൻ അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ളതാണെങ്കിൽ മാത്രമാണ് ഞാൻ അങ്ങനെ കയ്യിലെടുക്കുള്ളൂ. ഇപ്പോൾ വന്ന് ഇത്ര നേരത്തിനുള്ളിൽ എടുക്കാനുള്ള ധൈര്യമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ അവറ്റങ്ങളിങ്ങനെ കണ്ടു നിൽക്കാതെ നല്ല രസമുണ്ടായിരുന്നു. പല ബ്രീഡ്സിൻ്റെ പല വെറൈറ്റിയിലുള്ള ഡോഗ്സ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ, ചെറുതും വലുതും ഒക്കെ ആയിട്ട്. പിന്നെ ഫുൾ എ സിയാണ്, എ സിയിലാണ് അവർ ഇരിക്കുന്നത്, ഇങ്ങനെ ചില്ലുകൂട്ടിലാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ അതായത് ഇവിടെ ഒരുപാട് ആമകൾ ഉണ്ടായിരുന്നു. പിന്നെ പല ടൈപ്പ് ഓഫ് പെറ്റ്സ് ആണുള്ളത് കേട്ടോ. അപ്പോൾ ഡോഗ്സ്, കാറ്റ്സ്, അങ്ങനെ ഒരു പർട്ടിക്കുലർ കാറ്റഗറി അല്ല, എല്ലാ ടൈപ്പും ഇവിടെ വന്ന് കിട്ടും. ഇഗ്വാന അടക്കം ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെയുള്ള ഓരോ പെറ്റ്സിനെയും ഈ ഷോപ്പിലുള്ള ആൾക്കാർ കെയർ ചെയ്യുന്ന രീതി എടുത്തു പറയേണ്ടതാണ് കേട്ടോ. അവർ അത്ര ഇഷ്ടത്തോടു കൂടിയിട്ടാണ് അതിൻ്റെ വേസ്റ്റ് ഡിസ്പോസലാണെങ്കിലും അതിനെ ഫീഡ് ചെയ്യുന്നതാണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത്രയും ഇഷ്ടത്തോടു കൂടിയിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു രീതിയിലൊരു ടേക്ക് കെയർ അവർക്ക് കിട്ടുന്നുണ്ട് ഓരോ പെറ്റ്സിനും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോപ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ അറിയാം നല്ല സ്മെല്ലുണ്ട്. ഇപ്പോൾ പെറ്റ്സിനെ ഇഷ്ടപ്പെടുന്നവരും വളർത്തുന്നവർക്കും അറിയാം, നമ്മൾ ഒരു ഒരു ഡോഗൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ നല്ല സ്മെല്ലുണ്ടാവാറുണ്ട്. അത് ഒരുപാട് വെറൈറ്റി ബ്രീഡ്സും പല വെറൈറ്റി പെറ്റ്സിനെയും അവർ ടേക്ക് കെയർ ചെയ്യുമ്പോൾ നല്ല സ്മെല്ലുണ്ട് ആ ഷോപ്പിലൊക്കെ നിൽക്കുമ്പോൾ. അപ്പോൾ ഇത്രയും അധികം സമയമൊക്കെ ഈ സ്മെല്ല് സഹിച്ചുകൊണ്ട് അവർ അത്ര ഇഷ്ടത്തോടു കൂടിയിട്ടാണ് ഒരു മടുപ്പും തോന്നാതെ അവർ കെയർ ചെയ്യുന്നത്. അത് ആ ഒരു സ്നേഹം ആ പെറ്റ്സ് തിരിച്ചും അവരോട് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയുള്ള എല്ലാതും ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ കാണാനായിട്ട്. പിന്നെ ചെറുതും വലുതുമായിട്ടുള്ള പാമ്പുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞൂസ് പാമ്പിനെ കണ്ടിട്ട് പാമ്പിച്ചി പാമ്പിച്ചി എന്ന് പറയുന്നുണ്ടായിരുന്നു.
ചോദിച്ചിട്ടൊക്കെ എടുക്കണ്ടേ ഒരുപാട് ബേഡ്സിന് അവിടെ ഉള്ളതിനൊക്കെ നല്ല ഇണക്കമുള്ളത് തന്നെയാണ്. ചിലത് മാത്രമാണ് കൊത്താനൊക്കെ വരുന്നുള്ളൂ കേട്ടോ. കയ്യിലിരിക്കാൻ പേടിയില്ലാത്തതൊക്കെ ഉണ്ട്. ചിലതിനെ മാത്രം കൂട്ടിൽ വിട്ടിട്ടുള്ളൂ. അങ്ങനെ ഫ്രീ ആയിട്ട് അവരിങ്ങനെ വിട്ടിട്ടുണ്ട് കേട്ടോ. Thank you.
കുഞ്ഞൂസ് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചെറിയൊരു കുറ്റി മാത്രമേ ഉള്ളൂ കേട്ടോ. ഡോറിൻ്റെ ലോക്ക് ചെറുതായിട്ട് നമുക്ക് ഇപ്പോൾ അവന് കുഞ്ഞൂസിന് വേണമെങ്കിൽ തുറക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ തുറക്കാൻ നോക്കുന്നുണ്ടായിരുന്നു കുഞ്ഞൂസ് എക്സൈറ്റ്മെൻ്റ് കൊണ്ട്. ഈ ഒരു ഷോപ്പിൽ നല്ല വലിപ്പമുള്ള ഡോഗ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അതിന് ഇങ്ങനത്തെ കൂട്ടിൽ തന്നെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ചെറിയൊരു ലോക്ക് ഉണ്ടായിരുന്നുള്ളൂ. അത് കാരണം നിൽക്കുമ്പോൾ തന്നെ പേടിയുണ്ടായിരുന്നു എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. എൻ്റെ ചേട്ടനൊക്കെ ഭയങ്കര ആവേശമായിരുന്നു. എനിക്ക് പറ്റങ്ങളെ പേടിയായ കാരണം ഞാൻ കുറച്ചൊരു ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. കരടിഗിരി പോലത്തെ ഡോഗ്സും പിന്നെ ഇതാ ഇത് കണ്ടോ, നല്ല വലിപ്പമുള്ള ഡോഗാണ്. ഇതിൻ്റെ പേരൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല. നല്ല വലിപ്പമുണ്ട് കേട്ടോ. നമ്മളെ നല്ല സൈസുള്ള കടുവ സിംഹത്തിൻ്റെ ഒക്കെ വലിപ്പമുള്ള ഡോഗാണിത്. ഇതിൻ്റെ ഒക്കെ കയ്യിൽ കിട്ടിയ തീരുമാനമായിട്ടുണ്ടാവും. പക്ഷെ ഒന്നും അങ്ങനെ അഗ്രസീവായിട്ട് തോന്നുന്നില്ല കേട്ടോ. ഒരുപാട് പേരിങ്ങനെ വന്ന് കണ്ട് മനുഷ്യരെ അവർ കണ്ട് പരിചയമുള്ളതുകൊണ്ടായിരിക്കാം. ഒരു ശത്രുവിനെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ വെറുതെ വിടില്ലായിരിക്കാം. ദൈവം ഒരു നാടൻ പൂച്ചയും കൂട്ടിലിട്ട പൂച്ചയും തമ്മിൽ എന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അക്കരെ നിൽക്കുമ്പോൾ ഇക്കരപ്പച്ച എന്ന് പറഞ്ഞ പോലെയാണ് രണ്ടാളും മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഈ സ്ഥലം ഒരുപാട് ഇഷ്ടപ്പെട്ടു. കുട്ടികൾക്കൊക്കെ കുട്ടികളെയൊക്കെ കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസാണ്. ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഷോപ്പിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഫുഡും കഴിച്ചിട്ടാണ് തിരിച്ചു പോയത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.